മല്ലികാർജുന ഖാർഗെയെ പിന്തുണയ്ക്കാൻ വിവിധ പിസിസികൾക്ക് നിർദ്ദേശം നൽകിയത് കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധി തന്നെയെന്ന് വ്യക്തമാകുന്നു. സോണിയയുടെ മനസ്സറിഞ്ഞതോടെയാണ് മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ മല്ലികാർജുന ഖാർഗെയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും നമ്മൾക്ക് വ്യക്തമാകുന്നത്. എ കെ ആന്റണിയെ സോണിയാഗാന്ധി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഖാർഗെയാണ് നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമാക്കിയത്. ഇതോടെ എ കെ ആന്റണി ഈ സന്ദേശം മറ്റ് നേതാക്കൾക്ക് കൈമാറുകയായിരുന്നു. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ അതത് PCC അധ്യക്ഷന്മാർക്ക് ഈ സന്ദേശം കൈമാറുകയും ചെയ്തു. ഇതോടെയാണ് പ്രമുഖ നേതാക്കളെല്ലാം മല്ലികാർജുന ഖാർഗെയ്ക്ക് പിന്നിൽ അണിനിരന്നതെന്നാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ശശി തരൂരിന് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് സോണിയാഗാന്ധി തന്നെ നേരിട്ടിറങ്ങിയത്. രാഹുലിൻ്റെ നേതൃത്വത്തിനെതിരെ ഇത്രയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ തരൂരിന് കഴിയുമെന്ന് നെഹ്റു കുടുംബം സ്വപ്നേബി കരുതിയിരുന്നില്ല. AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ സോണിയാഗാന്ധി ഈ വിവരം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും മുതിർന്ന നേതാക്കളെ സോണിയാഗാന്ധി ഖാർഗെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ തങ്ങൾ മല്ലികാർജുന ഖാർഗെയോടൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചതും ഇതുകൊണ്ടാണ്. കോൺഗ്രസിൽ ഇനിയും തുടരണമെന്ന ആഗ്രഹമുള്ള നേതാക്കളെല്ലാം മല്ലികാർജുന ഖാർഗെയ്ക്ക് പിന്നിൽ അണിനിരന്നതും സോണിയാഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടായിരുന്നു. സോണിയയുടെ ഈ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചില AICC നേതാക്കൾ തനിക്കെതിരെ കളിക്കുന്നുവെന്ന് തരൂർ ഇന്ന് ബോംബെയിൽ വെച്ച് ഒളിയം പെയ്തത്. ഏതായാലും ഖാർഗെ വിജയിച്ചു കഴിഞ്ഞാൽ തരൂരിന് ഇനി പാർട്ടിയിൽ തുടരുക അത്ര എളുപ്പമല്ലെന്നാണ് കരുതപ്പെടുന്നത്. ഇത് തരൂരിനും നന്നായി അറിയാം. വിവിധ സംസ്ഥാന നേതൃത്വങ്ങൾ ഖാർഗെയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വ്യാപകമായ ലംഘനമെന്നാണ് തരൂരിനെ അനുകൂലിക്കുന്നവരെല്ലാവരും പറയുന്നത്. അവർ ഹൈക്കമാൻഡിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട്. എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചൊന്നും തങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിശ്രി പറയുന്നത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമെല്ലാം തരൂർ എത്തുമ്പോൾ സ്വീകരിക്കാൻ ആരും ചെല്ലുന്നില്ലെങ്കിലും ഖാർഗെ എത്തുമ്പോൾ സ്വീകരിക്കുന്നത് PCC അധ്യക്ഷന്മാരും പ്രമുഖരായ ഭാരവാഹികളുമാണ്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ ലംഘനമാണ് എന്നാണ് തരൂർ പറയുന്നത്. എന്നാൽ നെഹ്റു കുടുംബം എവിടെയാണോ അവിടെയാണ് കോൺഗ്രസ്. മല്ലികാർജുന ഖാർഗെ നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കോൺഗ്രസും അദ്ദേഹത്തോടൊപ്പമായിരിക്കും. എന്നാൽ ഇതൊന്നും ശശി തരൂർ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രസക്തി അശേഷം കുറയ്ക്കുന്നില്ലെന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം.